ആദ്യം ഡോക്ടർ ബി ജയരാജ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം വിമർശിക്കുന്നതിനേക്കാൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. എന്താണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ ഇത് എവിടെ തുടങ്ങി എന്നുള്ളത് ആദ്യം ആലോചിക്കണം. ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഒരു സപ്പോർട്ട് ഇന്ത്യ മുന്നണിക്കുണ്ട്. അപ്പൊ ആ ഇന്ത്യ മുന്നണിയിലുള്ള ഒരു പാർട്ടിയുടെ നേതാവ്, അതൊരു വനിതാ നേതാവ്, വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പം വയനാട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. മറ്റ് സുരക്ഷിതമായ ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഡയറക്ട് ഫൈറ്റ് ഇവിടെ ഡയറക്ട് ഫൈറ്റ് നടക്കുന്നത് LDF UDF ആയിട്ടാണ്. BJP ഇവിടെ കളത്തിന് പുറത്തിരുന്ന് കളി കാണാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വേണം ഈ ഇലക്ഷന്റെ ഇതുവരെ കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് മനസ്സിലാക്കാൻ. കാരണം വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ അതിന് വിളയാനായിട്ടുള്ള ഒരു മണ്ണ്, വളക്കൂറുള്ള മണ്ണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് BJPക്കെതിരെ അല്ല ആക്രമണം വരുന്നത് മുഴുവൻ നിങ്ങൾ തമ്മിൽ, അതും രാഹുലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധിയും. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാണ്. അതാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, ഒരു ഫുട്ബോൾ ടീമിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തവർ ഉണ്ടെങ്കിൽ ആ മത്സരം തോൽക്കുക തന്നെ ചെയ്യും. യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണല്ലോ. ആ മത്സരം മറന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളിക്കുന്നത്. ഇതാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്ന് ഉദ്ദേശിച്ചത്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കുറെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് വൺ മാൻ ഹു വാക്ഡ് എന്ന് പറഞ്ഞു. ഇവിടെ ദശലക്ഷക്കണക്കിന് ആളുകൾ മാർച്ച് നടത്തിയ, ആയിരക്കണക്കിന് ആളുകൾ മാർച്ച് നടത്തിയ കർഷക റാലി, രണ്ട് കർഷക സമരങ്ങൾ ഇന്ത്യ കണ്ടതാണ്. അതിനേക്കാൾ വലുതൊന്നുമല്ല ഭാരത് ജോഡോ യാത്ര. പക്ഷെ ഭാരത് ജോഡോ യാത്രയിലൂടെ മെച്യൂർഡായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായി രാഹുൽ ഗാന്ധി മാറി എന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്ന് കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കണം. അതായത് കെജ്രിവാളിന്റെ കാര്യത്തിൽ നേരത്തെ കണ്ടാണ് ഒരു കോൺഗ്രസ് PCC പ്രസിഡന്റാണ് അതിന് ആക്കം കൂട്ടിയത്. കെജ്രിവാൾ ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിലാണ്. അപ്പൊ അങ്ങനെ ജയിലിൽ അടച്ചു കളയും എന്നൊക്കെ ഉമ്മാക്കി കാണിക്കാൻ പേടിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. കാരണം ജയിലിലടയ്ക്കാൻ 1.5 വർഷത്തോളം ജയിലിൽ അടച്ചിരുന്നതാണ് എമർജൻസി ടൈമിൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിലൊന്നും പേടിയില്ല എന്നുള്ളത് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന ഭാഷ രാഹുലിനെ വിമർശിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് തോന്നിപ്പോകും. ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പിണറായി വിജയനാണ് ഇത് തുടക്കമിട്ടത്. തിരികെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയിലിൽ അടയ്ക്കുന്നില്ല എന്നുള്ള ചോദ്യം. അത് ചോദിച്ചു മേടിച്ചതാണ്. ചോദിച്ചു മേടിച്ചത് രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ആ ഒരൊറ്റ കമന്റിന്റെ പുറത്താണ് വർഷങ്ങളായിട്ട് ആളുകൾ മറന്ന് പുതിയൊരു ഇമേജിന്റെ ബിൽഡിംഗിന്റെ പുറത്തിരിക്കുന്ന ഒരാളെ വീണ്ടും പഴയ പേരുകളൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. BJP പോലും ഇപ്പോൾ ആ പേര് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നില്ല. അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചത് പഴയ പപ്പു എന്നുള്ള വിളിപ്പേര്, അത് വേണമെങ്കിൽ ഞാൻ പറയും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയല്ലേ അദ്ദേഹം സംസാരിച്ചത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. കാര്യം അത്രയും അധികം അതായത് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത്രയും അധികം ടെംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത്രയും അധികം ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും പ്രതികരിച്ചു പോകും. കാരണം ഒരാളുടെ പേരിൽ യാതൊരു കേസും നിലവിലില്ല, യാതൊരു അന്വേഷണവും നടക്കുന്നില്ല, ഒരു കുറ്റപത്രവും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരാളെ ജയിലിലടയ്ക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആരും പ്രതികരിച്ചു പോകും. അത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തത്. പിന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാർക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. ആരോപണങ്ങൾ തെളിവ് വന്നിട്ടില്ല, ഒരു കേസ് ഫയൽ കൊടുത്തിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചു പറയുന്ന കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ യോഗങ്ങളും പറയുന്നത് CAA എന്നുള്ള വിഷയത്തിൽ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നു എന്നാണ്. അതെങ്ങനെ ശരിയാവും? CAA കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നാണോ? അദ്ദേഹം CAA എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നുണ്ട്, അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കുമെന്നും പറയുന്നുണ്ട്. എന്നിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുവാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത്? അവിടെ ഈ മുസ്ലിം ജനവിഭാഗങ്ങളുടെ വോട്ട് ആകർഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളൂ. അതിനുവേണ്ടി രാഹുൽ ഗാന്ധി ചെയ്യാത്ത കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇകഴ്ത്തി കാട്ടുകയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എടുത്ത് നോക്കൂ, എവിടെയാണ് 370-ാം വകുപ്പിനെ കുറിച്ച് പറയുന്നത്?
എവിടെയാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്? എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് പല ചർച്ചകളിലും, എന്തുകൊണ്ടാണ് സി എ എന്ന പേര് പ്രകടന പത്രിക എഴുതി ചേർക്കാത്തത് എന്ന്. അതിന് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം റദ്ദാക്കും എന്നുള്ള കാര്യം എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷെ സി എ ഇല്ല, 370 അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞ് ശരിവെക്കുകയാണ്. പക്ഷെ ഇതാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. അല്പം സമയം കഴിഞ്ഞ് ഈ ചർച്ചയിൽ ചേരുന്ന അനിൽ ബോസിനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്യാം.